രക്തദാഗി 35-ാം ഭാഗം. കാപ്പിക്ക് പകരം അയാൾക്ക് കാണാൻ കഴിഞ്ഞത് നീലു കൊടുത്തത് കാപ്പിയായിരുന്നു. പക്ഷേ രാഘവന്റെ കണ്ണിൽ തോന്നിയത് അങ്ങനെയുമാണ്. എന്താ കാപ്പി വേണ്ടേ? ഒരു കൂസലും കൂടാതെയുള്ള അവളുടെ ചോദ്യം അയാളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ രാഘവനെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി. മുറ്റത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ട് ഗായത്രി വരാന്തയിലേക്ക് ചെന്നു. മാത്യൂസ്, അവൾ മെല്ലെ ചിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നു. വിടർന്ന മിഴിയോടെ അവൾ അവനെ നോക്കി. അവനും വരൂ. ഗായത്രി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. മാത്യൂസ് അകത്തെ കസേരയിലിരുന്നു. ഗംഗേച്ചി, ഗായത്രി നീട്ടി വിളിച്ചു. എന്താ ഗായത്രി? ദാ വരുന്നു, ഗംഗ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഗംഗ വേഗം അവൾക്കടുത്തേക്ക് വന്നു. മുന്നിൽ മാത്യൂസ് ഇരിക്കുന്നു. ഹാ, ഇത് എപ്പോ വന്നു? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ദാ ഇപ്പൊ വന്നതേയുള്ളൂ. ഗംഗയുടെ ഇറുകി പിടിച്ച ചുരിദാറിൽ ഒതുങ്ങാത്ത ശരീരത്തിലേക്ക് മാത്യൂസ് അറിയാതെ നോക്കിപ്പോയി. മാത്യൂസിന്റെ ലക്ഷ്യം തെറ്റിയുള്ള നോട്ടം ഗംഗ കാണുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നു. പുറംതിരിഞ്ഞ് നടന്നു പോകുന്ന ഗംഗയുടെ ശരീരവടിവിലേക്ക് മാത്യൂസ് ഒളികണ്ടിട്ട് നോക്കി. ശരിക്കും സന്ദീപിനോട് അവന് അസൂയ തോന്നി. ഗംഗയെ പ്രണയിക്കുന്ന കാര്യത്തിലും സന്ദീപ് മുന്നിൽ തന്നെയാണ്. മാത്യൂസ് ചിന്തകൾ മുറിച്ച് ഗായത്രിയുടെ സംസാരത്തിൽ മുഴുകി. ഗംഗ രണ്ട് കാപ്പിക്കപ്പുമായി അവർക്കടുത്തേക്ക് ചെന്നു. ചുരിദാറിന് മുകളിൽ ഷോൾ കിടക്കുന്നത് കണ്ട് മാത്യൂസിന് തോന്നി തന്റെ നോട്ടം ഗംഗ ശ്രദ്ധിച്ചിരിക്കുന്നു. ഗംഗ അവർക്ക് മുന്നിലെ ടേബിളിലേക്ക് കാപ്പി വെച്ച് മാത്യൂസിന് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നതും അവന്റെ ചോദ്യം വന്നു. ഗംഗ, അമ്മ എന്തേ, ഞാൻ വന്നിട്ട് അങ്ങനെ ഒരാളെ കണ്ടില്ലല്ലോ. അവൻ പരിഭവം പറഞ്ഞു. പുറത്തുണ്ട്, ഞാൻ മാത്യൂസ് വന്ന കാര്യം പറഞ്ഞിരുന്നു. മാത്യൂസ് ഇവിടുത്തെ അംഗത്തെ പോലെയല്ലേ, അകത്തേക്ക് വന്നോളൂ. അവൾ ചിരിച്ചുകൊണ്ട് ഗൗതമിക്ക് അടുത്തേക്ക് നടന്നു. ഗൗതമിയോട് സംസാരിച്ച ശേഷം മാത്യൂസ് തിരിച്ചുപോയി. രാവിലെ ഗംഗയെ തേടി രാഘവന്റെ കോൾ വന്നു. ഇതിപ്പോ ആരാണ് ഇത്രയും രാവിലെ? കയ്യിൽ അഴുക്കുമാണ്. ഗംഗ മുറ്റം തൂത്തു വാരുകയായിരുന്നു. ആ സമയം ഗായത്രി ഒന്ന് നോക്കടി ആരാണെന്ന ഗംഗ മുറ്റത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ഗംഗേച്ചി കൊച്ചച്ഛനാണല്ലോ, എടുക്കണോ? ആ കട്ടങ്ങ മുമ്പ് എടുക്കുമോളെ. ആ ഗംഗമോളെ, കൊച്ചച്ഛനാ? ആ കൊച്ചച്ഛൻ, ഞാൻ ഗായത്രിയാണേ. ഞാൻ ഗംഗേച്ചി കൊടുക്കാമേ. ആ കൊടുക്കുമോളെ. ഹലോ കൊച്ചച്ഛ, ഞാൻ ഗംഗയാണ്, പറഞ്ഞോളൂ. മോളെ, നീ പറഞ്ഞ പേര് കേട്ട ജ്യോത്സ്യനുണ്ടല്ലോ, ഒരു ദത്തതിരുമേനി, അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണെന്ന് മോള് പറയുവോ? ഏറ്റുമാനൂര് അമ്പലത്തിനടുത്ത് തന്നെയാണ്. മോള് അവിടെ വരെ ഒന്ന് പോകാൻ കൊച്ചച്ഛന് ഒപ്പം വരണം. ഇന്ന് പോകാനാ? അതെ മോളെ, ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഒരു 9 മണി, അതിലപ്പുറം പോകണ്ട. ഗംഗ രാഘവന് ദത്തതിരുമേനിക്കടുത്തേക്കുള്ള കൃത്യം വഴി പറഞ്ഞു കൊടുത്തു. രാഘവൻ ചെല്ലുമ്പോൾ ഗംഗ അയാളെ പ്രതീക്ഷിച്ച് കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. രാഘവനെ കണ്ട് ഗംഗ ചിരിച്ചുകൊണ്ട് അയൽക്കരികിലേക്ക് ചെന്നു. മോള് വന്നിട്ട് ഒരുപാട് നേരമായോ? ആ ഒരല്പം. അവർ ഇരുവരും തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്ന് സംസാരിച്ചു. കൊച്ചച്ഛന് ഇന്ന് തന്നെ മുഴുവൻ കാര്യങ്ങളും ദത്തതിരുമേനയോട് സംസാരിക്കുന്നുണ്ടോ? രാഘവൻ ഗംഗയൊന്ന് നോക്കി. സംസാരിക്കണം മോളെ, പക്ഷേ അയാൾ ഉപദ്രവകാരിയല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പിന്നിൽ പോലീസ് കണ്ണുകൾ ഉണ്ടാവും. മോൾക്ക് വിശ്വാസമാണല്ലോ അദ്ദേഹത്തെ. തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. കൊച്ചച്ഛൻ പുറത്തിരുന്നാ മതി. കൊച്ചച്ഛൻ കൂടെയുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എല്ലാം തിരുവേനിയോട് ഞാൻ സംസാരിച്ച ശേഷം കൊച്ചച്ഛനെ വിളിക്കാം. അത് മതി മോളെ, അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അയാൾ സ്വയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയൊരു രക്ഷപ്പെടൽ കൊച്ചച്ഛനുണ്ടോ മോളെ? അല്ലേ? അവൾ അയാളെ ഒന്ന് നോക്കി. അവർ ഇരുവരും ഒഴിഞ്ഞ കസേരയിലിരുന്നു. തൊട്ടപ്പുറത്തെ കസേരയിൽ സുമൂഹനായ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ഗംഗയെ ശ്രദ്ധിക്കാതിരിക്കാൻ മറന്നില്ല. ആ ചെറുപ്പക്കാരന്റെ നോട്ടം രാഘവൻ കാണുന്നുണ്ടായിരുന്നു. രാഘവൻ ഓർക്കാതിരുന്നില്ല, ഇവളെ കണ്ടാൽ ആര് നോക്കും? സ്വർണ വിഗ്രഹം പോലൊരു പെൺകുട്ടി, ഉള്ള സൗന്ദര്യത്തിൽ മൂടി പിടിപ്പിച്ചിട്ടുമില്ല, സൂര്യൻ ഉദിച്ചു വരും പോലെയുള്ള മുഖം. രാഘവൻ ചിന്തയിൽ നുടർന്നു. ആ ചെറുപ്പക്കാരനെ നോക്കി. അവൻ രാഘവനെയും ഒന്ന് നോക്കി മന്ദഹസിച്ചു. രാഘവൻ തിരിച്ചു. പലരും പൊയ്ക്കഴിഞ്ഞു. ഗംഗ ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. കേറി കണ്ടോളൂ, അവൻ അനുവാദം കൊടുത്തു. അവൾ എണീറ്റതും ആ ചെറുപ്പക്കാരൻ അവളിരുന്ന കസേരയിലേക്ക് മാറിയിരുന്നു. ഗംഗ ദത്തനടുത്തേക്ക് കയറിയതും അവൻ രാഘവനോടായി ചോദിച്ചു. ആ പോയത് സാറിൻ്റെ മോളാ? അല്ല, എൻ്റെ ചേട്ടൻ്റെ മോളാണ്. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണോ? എൻ്റെ പേര് രാജീവ്, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ്.
അവൻ സ്വയം പരിചയപ്പെടുത്തി. പോലീസ് എന്ന് കേട്ടതും രാഘവന്റെ ബോധം മറയുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ കുട്ടിയുടെ പേരെന്താണ്? നീലു. നീലുവോ? നീലുവല്ല, നീലുവല്ല, സോറി, ഗംഗ. ഗംഗ നല്ല പേര്. ആ പേരിനെ അവൻ വിലയിരുത്തി. ഗംഗേ, ദാസേട്ടന്റെ ഗംഗ എന്ന പാട്ട് അവന്റെ ചുണ്ടിൽ തത്തിക്കളിച്ചു. രാഘവന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. അയാൾ കൈലേസ് കൊണ്ട് മുഖവും കഴുത്തും ഒപ്പി. മുന്നിൽ പോലീസ്, താൻ അറിയപ്പെടാത്ത കൊലയാളിയും. ഫോണിലേക്ക് കോൾ വന്നതും അയാൾ ഫോണുമായി മാറി നിന്നു. ഗംഗയായിരുന്നു ഫോണിൽ. ആ ഗംഗമോളെ, പറഞ്ഞോ. ഗംഗമോൾ എന്ന് പറയുന്നത് കേട്ട് രാജീവ് രാഘവനെ ഒന്ന് നോക്കി. ഗംഗ പേര് പോലെ തന്നെ സുന്ദരിയാണ്. ആ, ഞാൻ വരാമല്ലോ മോളെ. രാഘവൻ ഫോൺ കട്ട് ചെയ്ത് സൈലന്റ് ചെയ്ത ശേഷം പോക്കറ്റ് നിക്ഷേപിച്ചു. ദത്തനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ രാഘവൻ രാജീവിനെ നോക്കി ഒന്ന് ചിരിക്കാനും മറന്നില്ല. ഗംഗയുടെ ചിത്രം ലാമിനേഷൻ ചെയ്ത് അവൻ ഉള്ളി സൂക്ഷിച്ചു. രാഘവൻ ദത്തന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഗംഗയ്ക്കരികിലെ കസേരയിൽ രാഘവൻ ഇരുന്നു. ദത്തൻ രാഘവനെ വെറുതെ ഒന്ന് നോക്കി. തലയെടുപ്പുള്ള ഒറ്റയൻ, പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാവണം. ദത്തൻ ഓർത്തു, ഗംഗ എല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദത്തനോടായി രാഘവൻ പറഞ്ഞു. മുഖത്ത് മരണത്തിന്റെ ലക്ഷണം, അതും വിഷം തീണ്ടി, ദത്തൻ കണ്ടു കഴിഞ്ഞു. ദത്തൻ അല്പനേരം ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു, ഗംഗ പുറത്തിരുന്നോളൂ, ഞങ്ങൾ ഒന്ന് സംസാരിക്കട്ടെ. അവൾ രാഘവനെ ഒന്ന് നോക്കിയിട്ട് പുറത്തെ കസേരയിലിരുന്നു. അവൾക്ക് അഭിമുഖം രാജീവ് ഇരിപ്പുണ്ടായിരുന്നു. ഗംഗ അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ എന്തൊക്കെയോ ഫോണിൽ കുത്തിക്കുറിച്ചു. അപ്പോഴേക്കും അവന്റെ മനസ്സിൽ ഗംഗ ഒരു പുണ്യ നദിയായി ഒഴുകിയിരുന്നു. അവൾ ഫോണിൽ ശ്രദ്ധിച്ചിരുന്നു. ഗംഗയുടെ വീട് എവിടെയാണ്? ആ ചോദ്യം കേട്ട് അവൾ തലയുയർത്തി നോക്കി. ഇവിടെ അടുത്താണ്. ഇയാൾ എന്റെ പേര് എങ്ങനെ അറിഞ്ഞെന്നല്ലേ? പേടിക്കണ്ട, തന്റെ കൊച്ചച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കി. എന്റെ പേര് രാജീവ്, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ്. വീട് പാല. അച്ഛനും അമ്മയും മൂത്ത സഹോദരിയും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ചേച്ചി വിവാഹിതയാണ്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഗംഗ ചോദിച്ചില്ലെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി. വട്ടാ? ഗംഗയെ കണ്ട് ആയി പോയെന്ന് എനിക്കുമുണ്ട് ഒരു സംശയം. ദത്തന് മുന്നിൽ രാഘവൻ എല്ലാം തുറന്നു പറഞ്ഞു. സ്വന്തം മകൾ തന്നെയാണ് നീലുവായി നിങ്ങൾക്കൊപ്പം വീട്ടിൽ കഴിയുന്നത്. അത് രാഘവൻ ഞെട്ടലോടെയാണ് കേട്ടത്. പ്രതികാര ദുർഗയാണവൾ. മകളുമായി ഇഷ്ടത്തിലായിരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഒരന്വേഷണം ഒന്നും ഉണ്ടായില്ലായിരുന്നു അല്ലേ? ഇല്ല, പേപ്പറിൽ വന്ന ന്യൂസ് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. രാഘവൻ പറഞ്ഞു നിർത്തി. ആ ചെറുപ്പക്കാരൻ സാമ്പത്തികമായി പിന്നേക്കു നിൽക്കുന്ന കുടുംബത്തിലേതായിരുന്നു. അവന്റെ ഇടുകപ്പള്ളിയിലെ കൈക്കാരനായിരുന്നു അവന്റെ ചാച്ചൻ. അമ്മ കിടപ്പ് രോഗിയുമായിരുന്നു. അവന് താഴെ രണ്ട് ഇരട്ട സഹോദരിമാരുണ്ട്. പള്ളിവക വെച്ചു കൊടുത്ത ഒരു കൊച്ചു വീട്. മകളേക്കാൾ 7 വയസ്സ് മൂത്തതായിരുന്നു ഈ അലക്സ്. മകളുടെ സ്കൂളിന് തൊട്ടടുത്ത കടയിൽ സെയിൽസ്മാനുമായിരുന്നു. അവന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ അവളെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒടുവിൽ മരണം ആത്മഹത്യയെന്ന് വരുത്തി തീർത്തു. അവൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു. എല്ലാ മരണത്തിനും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. രാഘവൻ ചിന്തയിൽ കണ്ടു. എന്തിനാണ് ഇപ്പോൾ എല്ലാ തെളിവുകളുമായി ഭദ്രം മുന്നിൽ തന്നെ ഇല്ലേ? ഗംഗയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവളുടെ നാവിൽ നിന്ന് ദത്തം തിരുമേനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങേ വിശ്വസിക്കാമല്ലോ 100%. ഗംഗ എല്ലാ വിവരങ്ങളും എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാനാവില്ല, ദത്തം തിരുമേനി തുറന്നു പറഞ്ഞു. സന്ദീപിന്റെ കോൾ ഗംഗയെ തേടിയെത്തി. നീ ഇതെവിടെയാടി? ഞാൻ ദത്തം തിരുമേനിയുടെ അടുത്തുണ്ട്. കണ്ണു തെറ്റിയാൽ നീ ഇപ്പോ അവിടെയാണല്ലോ. ഏതു നേരവും ഒറ്റയ്ക്കാ? അല്ല, കൊച്ചച്ഛനുണ്ട്. ഞാൻ വരട്ടേടി, ഒന്ന് കാണാൻ മാത്രം അനുവാദം നീ എനിക്ക് താ. എന്തിന്? എന്നിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ എന്നോട് വഴക്കുണ്ടാക്കാനല്ലേ? നിന്നോടല്ലാതെ ആരോടാടി പിന്നെ ഞാൻ വഴക്കുണ്ടാക്കേണ്ടത്? അതുപോട്ടെ, സന്ദീപേട്ടനെ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനടുത്തുണ്ട്. തുടരും.